നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ പരക്കെ മഴ 12 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് ഇടുക്കി ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു കൊല്ലം കാസർഗോഡ് ജില്ലകൾ ഒഴികെ 12 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള തീരപ്രദേശങ്ങളിലും ഇടുക്കിയിലും ശക്തമായ മഴ ലഭിച്ചിട്ടുണ്ട് അടുത്ത മണിക്കൂറിലും ഇതേ രീതിയിൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴ കിട്ടുമെന്നാണ് മുന്നറിയിപ്പ് വരുന്ന 3 ദിവസം കൂടി സംസ്ഥാനത്തെ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കടൽക്ഷോഭം ഉള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട് വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ നിലനിന്നിരുന്ന ചക്രവാത ചുഴികളാണ് നിലവിൽ ന്യൂനമർദ്ദത്തിന് കാരണം വടക്കൻ ഒഡീഷ പശ്ചിമ ബംഗാൾ തീരത്തിൽ സമുദ്രനിരപ്പിൽ നിന്നും 7 കിലോമീറ്റർ വരെ ഉയരത്തിൽ രൂപപ്പെട്ട ചക്രവാത ചുഴി വൈകാതെ തന്നെ ന്യൂനമർദ്ദമായി വലിയ തോതിൽ മഴ സൃഷ്ടിക്കുമെന്ന ഇന്ത്യ മെറ്റിയോറോളജിക്കൽ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിശക്തമായ മഴ ലഭിക്കുന്ന സാഹചര്യത്തിൽ മണ്ണിടിച്ചിലും മലവെള്ളപ്പാച്ചിലും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് പൊതുജനങ്ങൾ അതിനാൽ ജാഗ്രത പാലിക്കണം കേരള തീരത്ത് അതായത് വിഴിഞ്ഞം മുതൽ കാസർഗോഡ് വരെ 27 രാത്രി 11:30 വരെ 2.3 മുതൽ 2.8 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ആയതിന്റെ വേഗത സെക്കൻഡിൽ 51 സെന്റിമീറ്ററിനും 63 സെന്റിമീറ്ററിനും ഇടയിൽ മാറി വരുവാൻ സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം മത്സ്യബന്ധന യാനങ്ങൾ അതായത് ബോട്ട് വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുക എന്നിങ്ങനെ നിർദ്ദേശങ്ങളുണ്ട് ഇന്നു മുതൽ ജൂലൈ വരെ കേരള കർണാടക തീരങ്ങളിലും ലക്ഷദ്വീപ് പ്രദേശത്തും മണിക്കൂറിൽ 40 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് മോശം കാലാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ കേരള കർണാടക തീരത്തും ലക്ഷദ്വീപ് പ്രദേശത്തും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യത തുടരുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്താ